എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ വീടിനുള്ളിൽ വെച്ച് തന്നെയാണ്, എങ്ങും പോകുന്നൊന്നുമില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ആണ് ക്യു ആൻഡ് എ എന്ന് പറഞ്ഞ് എല്ലാ യൂട്യൂബേഴ്സും ചെയ്യാറില്ലേ. അപ്പൊ ഇപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്റെ പേര് പോലും അറിയാണ്ടാണ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പം ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി ചോദ്യം എവിടെ എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയൊന്നും ഇട്ടിട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല. എനിക്കൊരു യൂട്യൂബറിനെ കാണുമ്പോൾ ചോദിക്കണമെന്ന് തോന്നുന്ന ചില ചോദ്യങ്ങളില്ലേ, അത് ഞാനും ഉത്തരമായിട്ട് പറയുക. അല്ലാണ്ട് ഇതൊന്നും ആരും ചോദിച്ചതൊന്നുമല്ല, പക്ഷെ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ, അതിലൂടെ നിങ്ങൾക്ക് എന്നെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. എന്റെ പേര് ദീപ്തി എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ സീതത്തോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീടുള്ളത്. ഞാൻ പഠിച്ചതൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചത് ഇവിടെയായിരുന്നു. പിന്നെ റാന്നി കോളേജിൽ പഠിച്ചു, പിന്നെ CMSൽ MSc ചെയ്തു, അത് കഴിഞ്ഞിട്ട് BEd ചെയ്തു. അപ്പം എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ MSc BEd ആണ്. അത് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ചില സംശയം കാണുമല്ലേ, യൂട്യൂബ് മാത്രമാണോ എൻ്റെ പണിയെന്ന്. അത് മാത്രമല്ല, ഞാനൊരു ടീച്ചറും കൂടെയാണ്. ഞാനിവിടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, 11-12 ക്ലാസ്സിലെ കുറേ കുട്ടികളെ. അതല്ലാണ്ട് തന്നെ ഞാൻ പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്കൂളിലെ കുട്ടികളെയും അല്ലാണ്ട് ഓൺലൈനായിട്ടും ഒക്കെ ഓൺലൈൻ ട്യൂഷൻസും കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പകലുള്ള പണികൾ. പിന്നെ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും. അത് മാത്രമല്ല, അത്യാവശ്യം കുറേ കോഴികളുള്ള ഒരു കോഴി ഫാം ഉണ്ട് നമുക്ക്. അപ്പോൾ വെളുപ്പിനെ എണ്ണിട്ടിട്ട്, അപ്പം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വെളുപ്പിനെ എണ്ണിട്ടിട്ട് ഫാമിലെ പണികളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ സ്കൂളിലെ പണി കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ നിൽക്കും. പിന്നെ ഇവിടെ ആങ്ങളയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, നാത്തൂനുണ്ട്, അവരുടെ കുഞ്ഞുണ്ട്. ഇവരൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ കുഞ്ഞു ചെറുക്കൻ ഓണം ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ വർക്ക് ചെയ്തത്, അതായത് എൻ്റെ കരിയർ തുടങ്ങിയത്, ഞാൻ ഇതുവരെ വർക്ക് ചെയ്തത് നോർത്ത് ഇന്ത്യയിലായിരുന്നു. അത് തന്നെ. അപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പഞ്ചാബിലായിരുന്നു. അവിടെ കുറച്ച് വർഷം ഉണ്ടായിരുന്നു. പിന്നെ പഞ്ചാബിൽ നിന്ന് ഷിംല അവിടെ ഉണ്ടായിരുന്നു, ഷിംലയിൽ നിന്ന് പിന്നെ ഗുജറാത്ത്. ഇവിടെയൊക്കെ ഞാൻ CBSE സ്കൂൾസിലാണ് പഠിപ്പിച്ചത്. പ്രധാനമായിട്ടും ഡെയിലി പബ്ലിക് സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 11-12 ക്ലാസ്സുകളിൽ തന്നെയാണ് തുടക്കം മുതലേ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താണെന്നുള്ളത്. കാരണം എന്തോടി, ഞങ്ങൾ കുറേ നാളായിട്ട് ചർച്ചയാണ്, ഞാനും എൻ്റെ നാത്തൂനും കൂടെ അങ്ങ് ചർച്ചയാണ്. ഇന്ന് തുടങ്ങണം, നാളെ തുടങ്ങണം, ചർച്ച ചെയ്ത്. കാരണം ഇവിടെ വരുന്നവർ, നമുക്കിവിടെ ചെറിയ ടൂറിസത്തിൻ്റെ ഒക്കെ പരിപാടിയുണ്ട്. അതായത് ഇവിടെ വരുന്നവർക്ക് ഇഷ്ടമുള്ള ഫുഡ് വെച്ച് കൊടുക്കും. നമ്മുടെ ഫാമിൽ നിന്ന് തന്നെയുള്ള കോഴിയോ എന്തും താറാവോ അങ്ങനെയുള്ള വെച്ചിട്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണമോ എങ്ങനെയാന്ന് വെച്ചാൽ, സ്റ്റേ ഇല്ല, ഫുഡ്. നമുക്കിവിടെ ഒരു മാടം ഉണ്ട്, ഏർമാടം പോലെ, അവിടെ വെച്ച് കഴിക്കാം. അപ്പൊ അങ്ങനെ വന്ന ഗസ്റ്റുകളൊക്കെ പറഞ്ഞു തുടങ്ങി, എന്തുകൊണ്ട് ഇതൊക്കെ നാട്ടുകാരെ അല്ലെ ആളുകളെ കൂടെ ഒന്ന് കാണിച്ചുകൂടാ, പലർക്കും അറിഞ്ഞുകൂടല്ലോ ഇങ്ങനെയുള്ളത്. അങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ എന്തുകൊണ്ട് ചാനൽ തുടങ്ങിക്കൂടാ, ഇത്രയും കാര്യങ്ങൾ കണ്ടന്റ് ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ആവേശം മുത്തിട്ട് ചർച്ച ചെയ്ത് എൻ്റെ നാത്തൂന് ഇനി ചാനൽ ഒരു ദിവസം അങ്ങ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു വീഡിയോ ആയിരുന്നു, അധ്യാപികയിൽ നിന്ന് കോഴി വളർത്തലിലേക്കെന്ന് പറഞ്ഞിട്ട്. ഇപ്പം എന്തോ 11,000 വ്യൂ അത്രയും കണ്ടായിട്ടുണ്ടത്. അത്യാവശ്യം നല്ലപോലെ ഷെയറായ വീഡിയോ ആണ്. പിന്നത്തെ ചോദ്യം, അല്ല പിന്നെ ഒരു കാര്യം കൂടുണ്ട്. നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ ക്രിയേറ്റ് ചെയ്തു, പിന്നത്തേക്ക് വെച്ചാൽ ഇതിങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോകും. ഒരു ദിവസം നേരത്തെ തുടങ്ങിയാൽ അത്രയും നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ഒരു ഗുണം കിട്ടാൻ പോകുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യമാണ്, പല വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അമ്മു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര്. ഞാൻ ഇങ്ങനെ അമ്മു അമ്മു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ക്യാമറയുടെ പിന്നിൽ. കുട്ടി BTS ആണ്, അതായത് ബിഹൈൻഡ് ദ സ്റ്റേജ്. BTS ഫാൻ ആയതുകൊണ്ട് കുട്ടി ഒരിക്കലും ഫ്രണ്ടിലോട്ട് വരുവല്ല. അവൾക്ക് കംഫർട്ടബിൾ ആകുമ്പോൾ അവൾ തനിയെ വന്നോളൂ, അല്ലാണ്ട് ഞാൻ അതിനെ പിടിച്ച് തള്ളിയിട്ടതല്ല. അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവൾ വരട്ടെ. അപ്പോൾ എനിക്ക് ഞാൻ വലിയ മടി എന്നാണോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓക്കെയാണ്. അവൾക്കൊന്നും നാണോ ഇല്ലെന്നല്ല, ചിരിക്കാതെ വന്നോളൂ, കുഴപ്പമില്ല. അപ്പൊ ഞാനായിട്ടല്ല കേട്ടോ കൊച്ചിനെ പിടിച്ച് മാറ്റി നിർത്തിയേക്കുന്നത്, അവളായിട്ട് വരാത്തത്. അവൾക്ക് വേണമ്പോൾ അവൾ വന്നോളൂ. വീട്ടിലെല്ലാവരും അതെ, എല്ലാവർക്കും ക്യാമറ ഒരു ചെറിയ മടിയാണ്, പ്രത്യേകിച്ച് എൻ്റെ അമ്മ. ഞാൻ ക്യാമറ എടുത്താൽ ഒറ്റ ഓട്ടോ, അമ്മയ്ക്ക് ഭയങ്കര മടിയാണ്. അണ്ണാണിക്ക് പിന്നെ വലിയ കുഴപ്പമില്ല. ഞാൻ പിന്നെ അണ്ണാണി എന്ന് വിളിക്കുന്നത് എൻ്റെ ആങ്ങളയാണ് കേട്ടോ, കുഞ്ഞിലെ തൊട്ട് അങ്ങനെ വിളിപ്പിച്ച ശീലമാണ്. അണ്ണാണി എന്ന് പറഞ്ഞാൽ എൻ്റെ ആങ്ങള, അച്ചാച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ. പിന്നെ ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ജോലി എന്ന് പറഞ്ഞാൽ മീൻപിടുത്തമാണ്.
ഒരു പ്രായത്തിൽ, അതായത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആറ്റിന്ന് വീട്ടിലോട്ട് വരലേ കുറവാ. ക്ലാസ്സിന് പോയിട്ട് വന്നാൽ ഉടനെ അച്ഛൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോകും. റൂം നോക്കി, ഈ ചൂണ്ട ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ചൂണ്ടയായാലും കൊള്ളാം, വല ഞാൻ നല്ല അസലായിട്ട് വല വീശു, അതായത് വീശു വലയാ കേട്ടോ, വല വീശി പിടിക്കുമ്പോൾ വീശുവല മറ്റേ ആറ് നീന്തി കെട്ടുവലയൊക്കെ. അതായത് എൻ്റെ ചാനലിൽ കുറേ മീൻ പിടിക്കുന്ന വീഡിയോസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കണ്ടന്റും യൂട്യൂബിന് വേണ്ടി, ഈ ഒരു ക്യൂ ആൻഡ് എ ഒഴികെ ബാക്കിയൊക്കെ ഞങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് കണ്ടന്റ് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്, അതങ്ങ് എടുത്ത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഈ മീൻപിടുത്തം അല്ലാണ്ട് അച്ചാച്ചിക്ക് കുറേ കൃഷിയുണ്ട്. ഇപ്പം സീസണായിട്ട് ഇരിക്കുന്നത് ചീരക്കൃഷിയാണ്. പിന്നെ കുറേ കൃഷി, വാഴ അങ്ങനെയുള്ള കൃഷി, പിന്നെ മെഷീൻ വെച്ച് കാട് കളയുക, അതായത് അത്യാവശ്യം വന്നാൽ വേണമെങ്കിൽ നമ്മൾ തെങ്ങ് കയറാനും തയ്യാറാണ്. എല്ലാ പണിയും ചെയ്യും. ചെറിയൊരു ബംഗാളി എന്ത് പണിയും ചെയ്യും. നമ്മുടെ ചാനലിലെ കമൻസ്, അതായത് കമൻറ്റ് സെക്ഷൻ എന്തുകൊണ്ടാണ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്, അതായത് പിള്ളേർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ടീച്ചറെ എനിക്കിതുപോലെ ഞങ്ങൾക്ക് പോസിറ്റീവ് കമൻസ് ഇടാൻ വേണ്ടിയിട്ടാണ് എന്തിനാ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, എല്ലാ കാര്യവും നല്ല രീതിയിൽ നടക്കണം എന്ന് എല്ലാവരെയും പോലെ ആഗ്രഹമുള്ള ഒരാളാണ് ഞാനും. ഞാൻ ഒരു പക്ഷേ ഈ നെഗറ്റീവ് കമൻറ്റിനെ പോസിറ്റീവായിട്ട് എടുക്കുമായിരിക്കും. പക്ഷേ എൻ്റെ അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയെ കുറിച്ച് അറിഞ്ഞു വരുന്നേ ഉള്ളൂ, അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന ഒരു ആവശ്യമില്ലാത്ത, ചിലപ്പം സ്വന്തം ഐ ഡി പോലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് അവരെ വല്ലാണ്ട് വിഷമിപ്പിക്കും. അതുകൊണ്ട് നല്ലതും വേണ്ട ചീത്തയും വേണ്ടാന്ന് ഓർത്തിട്ട് ഞാനങ്ങ് കമൻറ്റ് ഓഫ് ചെയ്തത്. കാരണം നമുക്ക് 100 നല്ല കമൻറ്റ് വന്നാലും ഒരു ചെറിയ മോശം കമൻറ്റ് വന്നാൽ അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്വസ്ഥമായിട്ട് നമ്മളതങ്ങ് ഓഫ് ചെയ്തു. ഇനി വീഡിയോ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടമില്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുന്ന വീഡിയോക്കൊക്കെ ലൈക്ക് അടിക്കുക. ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുക അല്ലേ, പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, ബെല്ലൈക്കണം ഇപ്പം തന്നെ ചെയ്തു. പിന്നെ എൻ്റെ വീഡിയോസിലൊക്കെ ഒരു കുഞ്ഞു വാവ വരാറില്ലേ, അവൻ്റെ പേരാണ് കിടു. അവന് അല്ലാതുള്ള പേര് ഭഗത് എന്നാണ്. അത് അണ്ണാനിയുടെ അമ്മൂൻ്റെയും കുഞ്ഞാണ്. ആദ്യമൊക്കെ ആരൊക്കെ വിചാരിച്ച എൻ്റെ കുഞ്ഞ്, എൻ്റെയും കൂടെ കുഞ്ഞു തന്നെയാണ്, എൻ്റെ കിടുവാവയാണ്. പക്ഷെ അത് ഇവരുടെ കുട്ടിയാണ്. അവനെ 8 മാസം വഴി, 7 മാസമായി അല്ലേ, 7 മാസമായി. പിന്നെ എന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയാ, 8 മാസമായി. ഈ 8 മാസത്തിൽ കുഞ്ഞിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെയും പ്രായം ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ചാനൽ തുടങ്ങി ആദ്യ ഒരു മാസം ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് കുറേ ആവശ്യമില്ലാത്ത ടെൻഷൻ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വന്നു. കുറച്ച് മാസത്തേക്ക് ഞങ്ങൾ വീഡിയോ ഒന്നും ഇട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് മെയ് ലാസ്റ്റിലാണ് ഈ ചാനൽ തുടങ്ങിയത്. പിന്നെ ഞങ്ങളിത് ഒന്നുകൂടെ ആക്റ്റീവ് ആക്കിയത് ഒരു നവംബർ 20 കഴിഞ്ഞിട്ടാണ് ഒന്നുകൂടെ ആക്റ്റീവ് ആയത്. ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടിയതും വാച്ചിങ് അവർ കിട്ടിയതും ഒക്കെ ഈ ഡിസംബറിലും പിന്നെ ഈ ഒരു മാസത്തിലുമാണ്. ആര് കണ്ടു, നാളെ ഒരു വലിയ യൂട്യൂബർ ആവത്തില്ലെന്ന്. നടക്കട്ടെ. ഇനി എന്താന്നാ പറയുന്നു, നീ പറഞ്ഞതാ ചോദ്യം ഇങ്ങോട്ട് വാരി എറിയ നീ, എന്നാലല്ല എനിക്ക് ഉത്തരം അങ്ങോട്ട് വാരി വിതറാൻ പറ്റൂ. ചോദ്യം കിട്ടുന്നില്ല, ആദ്യം ഭയങ്കര ചോദ്യങ്ങളൊക്കെയാ. പക്ഷെ വീഡിയോയുടെ മുന്നേ ഇരുന്നപ്പോ എല്ലാം മറന്നു. സാരമില്ല, പാർട്ട് 2 ചെയ്യാലോ അടുത്ത ചോദ്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോ ചോദ്യങ്ങളൊക്കെ തീർന്നതുകൊണ്ട് കയ്യിലുള്ള സ്റ്റോക്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്ത് ബെല്ലൈക്കണം അമർത്തി സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.